Hello friends, welcome back to our channel TS Fashion. In this video, this is a skirt in the cutting and stitching video. It is the organza fabric. We have organza printed plain printed cloth. We have cutting അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ടോട്ടൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര മീറ്ററാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളതെന്ന് ഞാനൊരു ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് നല്ല ഫ്ലയേർഡ് ആയിട്ട് പ്ലീറ്റഡ് ആയിട്ട് വരുന്ന സ്കേർട്ടാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീറ്റർ ഓർഗൻസ ഫാബ്രിക്കാണ് അപ്പോൾ ഇതിവിടെ ഞാൻ 4 ഫോൾഡ് 8 ഫോൾഡിലാണ് ഫോൾഡ് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ടോട്ടലി 2 മീറ്റർ കംപ്ലീറ്റ് ഞാൻ ഇതിന്റെ നല്ല ഫ്ലയറിന് വേണ്ടിയിട്ട് ടോട്ടലി കംപ്ലീറ്റ് 2 മീറ്റർ ലെങ്ത് അല്ല സോറി വിഡ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഞാൻ ഷോർട്ട് സ്കർട്ട് ആണ് ഒരു 1.5 വയസ്സ് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്കർട്ട് ആണ് അപ്പോൾ ഇത് വന്നിട്ട് ലെങ്ത് ഞാൻ ഇവിടെ തയ്യാത്തും പടക്കം 14 ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ വീതി ടോട്ടലി 2 മീറ്ററും ലെങ്ത് 14 ഇഞ്ച് ആണ് പിന്നെ ഇതിന്റെ ബാൻഡിന്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇനി ഇതിനെ ബാൻഡിന് വേണ്ടിയിട്ട് സ്കേർട്ട് ആകുമ്പോൾ അതിനൊരു ബാൻഡ് ഉണ്ടാക്കും ബാൻഡിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 4 ഇഞ്ച് വീതി 4 അല്ലെങ്കിൽ 5 ഇഞ്ച് ഈ ഒരു ലെങ്ത്തിൽ വന്നിട്ട് എടുക്കുക അല്ലെങ്കിൽ 4 ഇഞ്ച് എടുക്കാം ഒരു വീതി നല്ല വീതിയൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു ലെങ്ത് എടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വന്നിട്ട് ഞാനൊരു 11 to 12 ആ ഒരു വിഡ്ത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഞാനൊരു ഇതിൻ്റെ ബാൻഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ലൈനിങ് ആണ് അത് സാറ്റിലില് ഈ ഒരു പച്ച ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സാറ്റിലില് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ലൈനിങ് ഒക്കെ എടുക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു രീതിക്ക് എടുക്കുക ലെങ്ത് ഒക്കെ കുറച്ചിട്ട് ചെറിയ രീതിക്കൊക്കെ പ്ലീറ്റ് ഇടാനുള്ള ഒരു വീതിയൊക്കെ കൊടുത്തിട്ട് എടുക്കാം അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഇതിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സ്റ്റിച്ചിങ് എങ്ങനെയൊക്കെ നോക്കാം അപ്പോൾ കട്ടിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 പട്ട ബാൻഡ് ഭാഗത്തിനും അടിഭാഗത്തിനും ഒക്കെ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ട് പോകണം അപ്പോൾ ഇതിന് പ്ലീറ്റ് ഇടുന്ന രീതി നന്നായിട്ട് ചുരുക്കിട്ട് പോകുന്ന രീതിക്കാണ് ഞാനിവിടെ ഇതിൻ്റെ ഒരു പ്ലീറ്റ് ഇട്ടിട്ടുള്ളത് ഗ്യാതറിങ് അല്ല നന്നായിട്ട് പ്ലീറ്റിടാം അതിന് ആദ്യം 2 പീസായിട്ടാണ് നമുക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഭാഗമൊന്നും ജോയിൻ ചെയ്യുക എന്നിട്ട് നമുക്ക് പ്ലീറ്റിടാം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓരോന്നും സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം Thank you.
സ്കേർട്ടിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കയറ് യൂസ് ചെയ്തിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കയറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സാറ്റിൻ്റെ പീസ് നീളത്തിലെടുത്തിട്ടുണ്ട്. ഒരു 1-2 ഇഞ്ച് വീതിയിൽ ഒക്കെ എടുക്കാം നീളം. നമുക്ക് എത്ര വേണ്ടത്ര നീളം എടുക്കാം. പിന്നെ അതിന് അടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ടെസൽസ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പീസ് ഓർഗൻസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നോക്കാം. അങ്ങനെ ഓർഗൻസ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ പിടിക്കാൻ കിട്ടാത്ത കുറച്ച് റിസ്ക്കാണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് ഒന്ന് അമർന്ന് കിടക്കാനൊക്കെ വേണ്ടിയിട്ട് എന്നിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബോ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോക്ക് എല്ലാവർക്കും അറിയാതിരിക്കും, അതാണ് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ ഇങ്ങനെ ബോ ഒരു സൈഡിൽ തുന്നിക്കൊടുത്തിട്ട് ഒരു സ്റ്റോൺ, വൈറ്റ് സ്റ്റോണാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പമുള്ള, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അങ്ങനെ ഒരു സ്റ്റോൺ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനലായിട്ട് വരുന്ന ഒരു ലുക്ക്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഇത് കെട്ടാൻ യൂസ് ചെയ്യുന്ന കയർ ലാസ്റ്റ് ഇതിന് ഇട്ടിട്ട് കാണിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇപ്പോൾ എല്ലാവർക്കും ഈ ക്യൂട്ട് സ്കേർട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓർഗാനിസ ഫാബ്രിക് ഒക്കെ വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക, നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.